ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രണയത്തിലാണ്, ഒരു റിലേഷൻഷിപ്പിലാണ്, ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതൊരു മാസമായിക്കോട്ടെ, ഒരു വർഷമായിക്കോട്ടെ, അഞ്ച് വർഷമായിക്കോട്ടെ, പത്ത് വർഷമായിക്കോട്ടെ, അവർ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നതാണോ? ഇപ്പോൾ അവർക്ക് ആ പഴയ സ്നേഹമുണ്ടോ? അവർക്ക് ആ താല്പര്യം കുറഞ്ഞു തുടങ്ങിയോ? ആ താല്പര്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പഴയപടിയാക്കാൻ പറ്റും? അതോ അവർക്ക് നമ്മളെ മടുത്തോ, അവർ നമ്മൾ ഇട്ടിട്ട് പോവോ? ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തണം, അല്ലെങ്കിൽ എന്താണ് തെറ്റ് അതൊക്കെ എനിക്ക് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുന്ന ആളുകൾ ഉറപ്പായിട്ടും കമൻറ്റ് നോക്കും, അപ്പോൾ അവർക്കും അത് ഉപകാരപ്പെടാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്പർ വൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബിസിയാണ്. എങ്ങനെയുള്ള ബിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒട്ടും അവൈലബിൾ ആവാൻ പറ്റാത്ത രീതിയിലുള്ള ബിസി. എന്നാൽ നിങ്ങളുടെ അവർ റീസൺ പറയുന്നുണ്ടെങ്കിൽ, ആ റീസൺ നിങ്ങൾക്ക് വളരെ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ആ ഇങ്ങനെ ഒരു ബിസി ഉണ്ട്, ആ ഒരാൾക്ക് ഇങ്ങനെ ഒരു ബിസി ഉണ്ട്, വർക്കിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെ അവർക്കുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ ഒക്കെ പെർഫെക്റ്റാണ്. എന്നാൽ അതൊന്നുമില്ല, നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കാതെ അവർ സ്റ്റോറി ഇടുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, അവർ ഫ്രണ്ട്സിനോടെ പോകുന്നുണ്ട്, എന്നാൽ അവർ പറയണം എനിക്ക് നിങ്ങൾക്കറിയില്ല എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാം. അങ്ങനെ ഒരുപാട് ബിസി ആവുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു തരം ബിസി ഉണ്ട്. സീൻ ചെയ്തിട്ട് റിപ്ലൈ തരാതിരിക്കുക, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് റിപ്ലൈ തരിക. നിങ്ങൾക്ക് അവർ ഓൺലൈനിലുണ്ടാവും, അവർ നിങ്ങൾക്ക് നിങ്ങളവർക്ക് മെസ്സേജ് അയക്കും, എവിടാ മിസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ കാണാനില്ലല്ലോ, വിളിക്കുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ മെസ്സേജ് അയക്കും. അവരത് സീൻ ചെയ്യും, അവർ ഓൺലൈനിലും ഉണ്ടാവും, എന്നാൽ റിപ്ലൈ പെട്ടെന്ന് കിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കില്ല, പക്ഷേ ചിലപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് റിപ്ലൈ തരും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരുന്നുണ്ടാവുക. അങ്ങനെയുള്ള ടൈം ഡിലെ ഓൺലൈനിലുണ്ട്, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സീൻ ചെയ്യാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓൺലൈനിൽ തന്നെ ഇരുന്നിട്ട് റിപ്ലൈ ഒക്കെ വലിയ താല്പര്യം കാണിക്കാതിരിക്കുക, ഈ ഒരു സൈൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. എക്സ്പ്ലനേഷൻസ് ഒന്നും പ്രോപ്പർലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതേപ്പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഒന്നും ആ ഇതിങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞു, അത് നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അതാണ് ഞാൻ പറയേണ്ടിരുന്നത്, അല്ലെങ്കിൽ അത് പറയാൻ തുടങ്ങുമ്പോൾ പോലും ആ ഇത്രയേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് പോയി വന്നു, അത്രയേ ഉള്ളൂ. വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരങ്ങനെയല്ല, അവർക്ക് പിന്നെന്താ വേറെന്നത് മാത്രമൊന്നുമല്ല, അവർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കാരണം അവർക്ക് എപ്പോഴും വേണ്ട നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അവരറിയുന്നില്ലെങ്കിലാണ് അതിന് സീരിയസ് റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ അത്രയേ ഉള്ളൂ, ജസ്റ്റ് പോയി വന്നു, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ടൈം കുറയുന്നു. സംസാരത്തിനൊക്കെ വലിയ ടൈം കണ്ടെത്താതെ ഇത്ര സമയമൊക്കെ മതിയായി, ഞാൻ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഹെഡ് പെയിൻ ആണ്, അല്ലെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് വേറെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യാണ്ടല്ലോ, ഇന്ന് കാര്യമുണ്ടെന്ന്, ശരി പിന്നെ വിളിക്കാം, അങ്ങനെ ഒരു ജസ്റ്റ് കുറച്ചൊക്കെ ആണെങ്കിൽ അത് അത്രയ്ക്ക് വാല്യൂ കാണുന്നുള്ളൂ. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ വീക്കിലിയൊക്കെ ഒരു ബിസിയാണ്, വീക്കിലി ടൈമിൽ ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ നല്ലപോലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനീ പറയുന്ന ഒരു മാസമായിട്ടും രണ്ട് മാസമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിൽ മാത്രം ശ്രദ്ധിക്കാനാട്ടോ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻസൊക്കെ കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അവർ നിങ്ങളോട് സംസാരിക്കുന്നതിനൊക്കെ വലിയ താല്പര്യമില്ലാത്ത പോലെ, ആ ഇന്നെന്താ ഇവിടെ പുറത്തൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയോ, ആ ജസ്റ്റ് പോയി കണ്ടോ, ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എടുത്തില്ല, അല്ലെങ്കിൽ ഇന്ന് ആ ഇന്ന് പോയി, ആ അത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുതന്നെയാണ് കമ്മ്യൂണിക്കേഷനിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ഡ്രസ്സ് എടുക്കുമ്പോൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ അവർ ഒരു കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഓ ഇങ്ങനെ പോയിരുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണുമ്പോഴായിരിക്കും അറിയുന്നത് അവർ കല്യാണത്തിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ്, അവരുടെ കൂടെയുള്ള ഫ്രണ്ടുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കോൺടാക്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്താണെങ്കിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർ ചിലപ്പോൾ കല്യാണത്തിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് കാണുമ്പോഴാണ് ഓ എന്നോട് പറഞ്ഞില്ലല്ലോ പോയത്, അപ്പോൾ നമുക്കത് ഉള്ളിൽ വിഷമമായിരിക്കും. അവരൊന്നും ചെയ്യുന്നത് നമ്മൾ വേറെ പല വഴി അറിയും, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിക്കോട്ടെ, ബാഡ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, എല്ലാം വേറെ വഴിയാണ് നമ്മളറിയുക. അവരായിട്ട് നമ്മൾ പറയുന്നിട്ടൊന്നും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ പറയാൻ മറന്നുപോയി, ഭയങ്കര തിരക്കായിരുന്നു, അതാണ് പറയാൻ മറന്നുപോയത്. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, അതാണ് അതിൻ്റെ സത്യം. നമ്മളുടെ ഒന്നും പറയാൻ പറ്റാത്ത സമയമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് നൽകുക, എങ്ങനെയാണ് അതൊരു പാർട്ണറായിട്ട് സങ്കല്പിക്കുക? സോ രണ്ടാമത്തെ പോയിൻ്റാണത്. നമ്പർ ത്രീ, നമ്മളൊരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ, നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിലും നമ്മൾ വല്ലപ്പോഴും റിലേഷൻഷിപ്പിൽ കുറച്ച് ദൂരെയാണ് എന്തായാലും കാണും. ഓക്കെ, റിലേഷൻഷിപ്പിൽ എപ്പോഴും നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട്, നമുക്ക് തോന്നുന്നൊരു കാര്യം എന്നറിയോ, അവരെപ്പോഴും നമ്മളടുത്ത് വേണം, എപ്പോഴും നമുക്ക് അവരെ കാണണം,
അല്ല വീഡിയോ കോളിലൊക്കെ ആണ് നമ്മൾ കൂടുതലും ജസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ വീഡിയോ കോളിലൊക്കെ പോകും. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും എനിക്ക് എന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ, എനിക്ക് എന്നെ കാണാൻ തോന്നുന്നു, ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടാവില്ലേ, സംസാരം ഉണ്ടാവില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ കോൾ തന്നെയായിരിക്കും കൂടുതൽ നോർമൽ കോളിനേക്കാളും. എനിക്ക് വീഡിയോ കോളിൽ വാ, വീഡിയോ കോളിൽ വാ, നീ പല്ലൊന്നും തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മേക്കപ്പ് ഒന്നും വേണ്ട വാ, ഇങ്ങനെ പറയും. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ സന്തോഷം, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴാണ് അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പം പിന്നീട് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സാധനം ഇല്ലെന്ന് വിചാരിക്കും. അവരുടെ സംസാരത്തിൽ പോലും എന്നൊന്ന് കാണണം, നിങ്ങളൊന്ന് കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ തോന്നുന്ന പോലുള്ള വാക്കുകൾ പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളത് മടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവർക്ക് ബോറടിച്ച് തുടങ്ങി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം കുറഞ്ഞു, ഇഷ്ടമൊക്കെ സ്നേഹമൊക്കെ കുറഞ്ഞു തുടങ്ങി, ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് പോലെ പോകുന്നതിനുള്ള സൈനാണത്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കുക, എന്താ എന്നെ കാണാൻ തോന്നില്ലേ, അല്ലെങ്കിൽ എന്നെ എന്താ വീഡിയോ കോളും ചെയ്യാൻ തോന്നില്ലേ, ഇപ്പോൾ അതൊന്നില്ലേ, അങ്ങനെ തോന്നുമ്പോൾ ചിലപ്പം സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ സ്നേഹമാണ് ഗൈസ്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ പറയും, എനിക്ക് നിന്നൊന്ന് ഉമ്മ വെക്കാൻ തോന്നാറ, എനിക്ക് ഇതിനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു, സാഹചര്യം ആവട്ടെ, കല്യാണം കഴിയട്ടെ, കാണിച്ചു തരാം ഞാൻ, അല്ലെങ്കിൽ കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാൻ തിരക്കായതുകൊണ്ടല്ലേ തിരിച്ചു വരട്ടെ, ഉറപ്പായിട്ട് ഇങ്ങനെ കാണാൻ വരുമ്പോൾ കിട്ടിയ സർപ്രൈസ് ഉണ്ടാവും, കുറേ ഫോട്ടോസ് എടുക്കണം എനിക്ക്, കുറേ സംസാരിക്കണം എനിക്ക്, നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കണം, കുറേ കറങ്ങാനൊക്കെ പോകണം, ബീച്ചിലൊക്കെ പോകാം, ഇങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ. കാണാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും അതുണ്ടാവും, കാരണം അവരുടെ ഉള്ളിൽ ഉറക്കത്തിലും അല്ലാതെ ചില മൊമെൻറ്റ്സ് കാണുമ്പോഴും ചില സിനിമകളുടെ സീന് കാണുമ്പം പോലും അവരുടെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വായിക്കൂടെ പുറത്തോട്ട് വരും. എനിക്ക് കാണാൻ തോന്നുക, ഞാൻ ശരിക്കും മിസ് ചെയ്തറാ, ബാക്കിയുള്ള കപ്പിൾസൊക്കെ അടിച്ചു കുറിച്ച് കിടക്കുന്നതാണ്, എനിക്ക് പണ്ടാരെ എനിക്ക് മിസ്സിങ് അടിച്ചിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. കാരണം അവർക്ക് നിങ്ങളാണ് ലോകം, അവർക്ക് നിങ്ങളാണ് വാല്യൂ, നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം വരും, അവർക്ക് കാണാൻ തോന്നും. അതൊന്നും ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങളവരെ ഓർക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അവർ റീൽസ് കാണുന്നുണ്ട്, അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്ന സമയം അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. അത് ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് അവരൊരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അതെനിക്ക് കിച്ചണിലെ ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ എനിക്ക് സാഹചര്യങ്ങൾ ഡിപ്പെൻഡാട്ടോ, ചില ആൾക്കാർക്ക് കിച്ചണിൽ ചിലപ്പം വേറെ അമ്മയും കാര്യങ്ങളൊക്കെ കുടുംബക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് പറ്റണമെന്നില്ല, എല്ലാം ഡിപ്പെൻഡ്സ് ഓക്കെ എല്ലാം. പക്ഷേ നമുക്കറിയാം, നമുക്ക് മനസ്സിലാവും അവരെന്ത് ഡ്രസ്സായിട്ടത്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും, കാണുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും അവരെന്താ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും, അവരെത്ര മണിക്ക് എഴുന്നേക്കും, അവരെന്ത് ചെയ്യുന്നു, എല്ലാം നമ്മൾ അവർ പറയാണ്ട് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി വായിന്ന് പുറത്തോട്ട് വരും. പക്ഷേ കമ്മ്യൂണിക്കേഷനൊക്കെ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ചുകൊണ്ട് അവർ തന്നെ കുറക്കുന്നുണ്ട്, നമ്മൾ മാക്സിമം മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മൾ മാക്സിമം നിൽക്കുന്നുണ്ട്, ഇപ്പോൾ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഉറക്കം വരുന്നു, തലവേദന വരുന്നു, അങ്ങനെ പല പല എക്സ്ക്യൂസസും കൂടുതലാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഗൈസ് ഇത് മാത്രമൊന്നുമില്ല കേട്ടോ, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് സ്നേഹമില്ല, ട്രൂ ലവ് ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്നേഹം കുറയുന്നുണ്ട്, അവർക്ക് മടുത്ത് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബോറടിച്ച് തുടങ്ങുന്നതിൻ്റെയൊക്കെ കുറച്ച് സൈനുകളാണ് ഇപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങൾ. സോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഇതായിരിക്കും, എപ്പോഴും ഞാനല്ല പോകണം, എന്നാൽ അവൻ വരട്ടെ, അല്ലെങ്കിൽ അവൾ വരട്ടെ, അങ്ങനെ ഒരിക്കലും ഇരിക്കരുത്, അങ്ങനെ ഈഗോ പിടിച്ചിരിക്കരുത്. നമ്മൾ അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുക, സംസാരിക്കേണ്ടത് നമ്മളാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക, അവരോട് സംസാരിക്കട, ഇങ്ങനെ എന്താ നീ ഇങ്ങനെ, അല്ലെങ്കിൽ എന്ത് പറ്റി, എന്തെങ്കിലും എന്നോട് പറയാം. കാരണം ചിലപ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഹേർട്ടിംഗ് ഉണ്ടാവും, എന്തുണ്ടാവും, അത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് എന്താണ് പ്രോപ്പറായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുക, അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക, സംസാരിച്ച് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നിങ്ങൾ സോറി പറയുക, അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ അവർ സോറി പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ക്ഷമിച്ചു കൊടുത്ത് മാക്സിമം ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് അല്ല, നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ആ ഒരാൾ, വേറെ എന്തെങ്കിലും ചില മിസ്റ്റേക്കുകൾ കൊണ്ട് ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ താല്പര്യം കുറയുന്നതാവാം, അത് മാക്സിമം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ടോ, തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺഡ്.